അധിക വർഷങ്ങളുടെ ഒന്നും രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യൻ ചരിത്രത്തിലില്ലാത്ത ഒരു പാർട്ടിയാണ് SDPI. പക്ഷെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം അവർ അവരുടെ പ്രാതിനിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ മധ്യപ്രദേശിലും തങ്ങളുടെ പ്രാതിനിധ്യം, തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ഒരുങ്ങുകയാണ് SDPI. മധ്യപ്രദേശിൽ ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SDPI മത്സരിക്കുന്നു, പല സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മധ്യപ്രദേശിലേക്ക് അവർ തങ്ങളുടെ സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി ഇപ്പോൾ 4 കോർപ്പറേഷനുകളിലേക്ക്, 5 മുനിസിപ്പാലിറ്റികളിലേക്കുമാണ് അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മത്സരത്തോടനുബന്ധിച്ച് അവർ വളരെ വലിയ വിപുലമായ പ്രചാരണ പരിപാടികളാണ് നടത്തിയിരിക്കുന്നത്. ആ പ്രചാരണ പരിപാടിയുടെ വീഡിയോകളെല്ലാം SDPI സംബന്ധിച്ച് അവരുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൊക്കെ വൈറലായി മാറിയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലേക്ക് സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് പലതവണ SDPI പറഞ്ഞിട്ടുള്ളതാണ്. SDPIയുടെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളതാണ്. അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നതും. കർണാടകയിൽ അത്യാവശ്യം നല്ല ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി അവർ വളർന്നു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് സീറ്റുകൾ പിടിക്കുവാൻ വേണ്ടി സാധിച്ചു. ബീഹാറിൽ വളരെ നല്ല രീതിയിൽ, വളരെ വലിയ രീതിയിലാണ് അവരുടെ വളർച്ച. 30 സീറ്റുകൾ ബീഹാറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SDPI നേടിയ വാർത്ത നാം കണ്ടിരുന്നു. അതിൽ പലതും ഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിലുമായിരുന്നു. മുസ്ലിം പ്രാതിനിധ്യ മേഖലകളിൽ അവർക്ക് വ്യക്തമായ സ്വാധീനം ഇപ്പോൾ ഉണ്ടാവുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശിൽ നാം കൊണ്ട് ഉത്തർപ്രദേശിൽ വളരെ വിപുലമായ രീതിയിലാണ് അവരുടെ സംഘടനാ പ്രവർത്തനം നടക്കുന്നത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം അവർ മത്സരിച്ചു. കൈസർഗഞ്ച് മണ്ഡലത്തിലൊക്കെ SDPI ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത്. മാത്രമല്ല വാരണാസിയിൽ SDPIയുടെ ബ്രാഞ്ചുകൾ ഇടുന്നതിന്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ വാർത്തകളും ഒക്കെ നാം കണ്ടിരുന്നു. ജാർഖണ്ഡിൽ SDPI തെരഞ്ഞെടുപ്പ് വിജയം നേടിയ വാർത്ത നാം കണ്ടു. തമിഴ്നാട്ടിൽ അവർ വിജയിച്ച വാർത്ത നാം കണ്ടു. തമിഴ്നാട്ടിൽ കോർപ്പറേഷൻ വാർഡുകളടക്കം SDPI പിടിച്ചെടുത്തിരുന്നു. 100+ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ SDPI അവിടെ വിജയിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. മാത്രമല്ല ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലേക്കും അവർ തങ്ങളുടെ സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് മധ്യപ്രദേശിലും ഇപ്പോൾ അവർ ശക്തി തെളിയിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കും. വരും ദിവസങ്ങൾക്കുള്ളിൽ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുമ്പോൾ അറിയാം എത്രത്തോളം അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത്. മധ്യപ്രദേശിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഇന്നാണ് നടക്കുന്നത്. കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുകയാണ്. അടുത്ത വർഷം മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വേണ്ടി കോൺഗ്രസിനാണെങ്കിലും അതുപോലെ തന്നെ BJPക്കാണെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ തന്നെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മധ്യപ്രദേശിൽ നടക്കുവാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല കമൽനാഥ് സർക്കാരിനെ താഴെ ഇറക്കിയതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഏത് രീതിയിലാണ് BJP സർക്കാരിനെ ജനങ്ങൾ അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. BJPക്കെതിരായ ഭരണവികാരമുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന് ഇപ്പോഴും സ്വാധീനമുണ്ടോ? ജ്യോതിരാദിത്യ സിന്ധ്യയുടെ രാജിയോടുകൂടി കോൺഗ്രസിന്റെ സ്വാധീനം അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടി ഉത്തരമായിരിക്കും മധ്യപ്രദേശിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം.